ഇനി ഇതൊന്നും നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നില്ലെങ്കിലും ഇതൊക്കെ ഇതിനകത്തൊക്കെ തെറ്റുകളുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രൊഫഷണലിസം വളരെ വീക്കാണെന്ന് ജഡ്ജ് ചെയ്യപ്പെടുകയും ചെയ്യും എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട സംഗതി. നമസ്കാരം. നിങ്ങൾ ഏതൊരു ജോലി നോക്കുന്ന ഒരാളും ആയിക്കോട്ടെ, ഏതൊരു ഇൻഡസ്ട്രി, ഏത് ഫീൽഡോ, എന്ത് ജോലി ആയിക്കോട്ടെ, നമ്മളൊരു ജോബിൻ്റെ വേക്കൻസി കണ്ട് അപ്ലൈ ചെയ്യുമ്പം ഏറ്റവും അടിസ്ഥാനപരമായിട്ട് അവർ നോക്കുന്ന ഒരു കാര്യം, നമ്മൾക്ക് എത്രത്തോളം പ്രൊഫഷണലിസം ഉണ്ട്, നമുക്ക് എത്രത്തോളം പ്രോപ്പറായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും എന്നുള്ളതൊക്കെയാണ്. ബാക്കി സബ്ജക്ട് നോളജോ അല്ലെങ്കിൽ നമ്മുടെ എക്സ്പീരിയൻസ് എക്സ്പെർട്ടൈസ് ഒക്കെ ഇമ്പോർട്ടൻ്റ് ആസ്പെക്ട്സ് ആണെങ്കിലും ഇത് ഒരു സൈഡിൽ ഒരു ഇമ്പോർട്ടൻ്റ് ഫാക്ടറായിട്ട് തന്നെ കിടക്കും. എങ്ങനെ ഇത് നമുക്ക് റെസ്യൂമിൽ കൂടി കൃത്യമായിട്ട് കൺവേ ചെയ്യാം എന്നുള്ളതാണെന്ന് പറയുന്നത്. ഇനി നിങ്ങൾക്ക് പ്രൊഫഷണൽസ് കാര്യമായിട്ട് കാണിക്കണം എന്നൊന്നുമില്ല, ഇനി അതിനും കൂടി മെനക്കെടാൻ വയ്യ എന്നാണെങ്കിലും ഇതൊന്ന് കേൾക്കുക. കാരണം ഇത് വളരെ നിസ്സാരമായിട്ടുള്ള കാര്യങ്ങളാണ്. 99% ആൾക്കാരും വരുത്തുന്ന ചില ചെറിയ മിസ്റ്റേക്സ് ആണ്. ഈ മിസ്റ്റേക്സ് നിങ്ങളുടെ റെസ്യൂമിലുണ്ടെങ്കിൽ, നിങ്ങൾ എത്രത്തോളം നല്ലൊരു പ്രൊഫഷണൽ ആണെങ്കിലും നിങ്ങൾക്ക് തീരെ പ്രൊഫഷണലിസം ഇല്ല, നിങ്ങൾ തീരെ കമ്മിറ്റഡ് അല്ല എന്നൊക്കെയുള്ള തരത്തിൽ റിക്രൂട്ടേഴ്സ് നിങ്ങളെ ജഡ്ജ് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഒന്നാമത്തെ കാര്യം നമ്മുടെ ക്വാളിറ്റി ഓഫ് റെസ്യൂമേ. പ്രൊഫഷണലായിട്ടൊരു ഡോക്യുമെൻ്റ് ആണ് റെസ്യൂമേ. നമ്മളെപ്പോഴും ഈ ക്യാൻവയറോ അല്ലെങ്കിൽ മറ്റ് ടൂൾസ് ഉപയോഗിച്ച് ചെയ്യുന്നത് പോലെ കളർഫുള്ളായിട്ടൊരു സാധനമല്ല ഒരു റെസ്യൂമേ ആക്ച്വലി വേണ്ടത്. നിങ്ങളൊരു ക്രിയേറ്റീവ് പ്രൊഫഷണൽ ആണെങ്കിൽ മാത്രമാണ് അത് വേണ്ടത്. അപ്പോൾ ഒരു പ്രൊഫഷണൽ ഡോക്യുമെൻറ്റിന് പ്രൊഫഷണലിസം ഉണ്ടാവുക, ഒരു നീറ്റായിട്ടുള്ള റെസ്യൂമേ ഉണ്ടാവുക, അതിൽ വേണ്ട കാര്യങ്ങൾ ഉണ്ടാവുക എന്നുള്ളതാണ് ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മൾ ആ റെസ്യൂമേക്ക് കൊടുക്കുന്ന ഫയൽ നെയിം. ആൾക്കാർ ശ്രദ്ധിക്കാത്ത ചില കാര്യങ്ങൾ ഇവിടെയൊക്കെയാണ്. നിങ്ങൾ ഈ പോലീസ് മൂവീസോ അല്ലെങ്കിൽ കുറ്റാന്വേഷണ സിനിമകളൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ, ഒരു 10 വർഷം മുമ്പൊക്കെയുള്ള സിനിമകളിൽ പലപ്പോഴും കാണുന്ന ഒരു കോമൺ സംഗതിയുണ്ട്, ക്രൈം നടന്ന സീനിൽ ഈ ചെറിയ തരത്തിലുള്ള എന്തെങ്കിലും എവിഡൻസ് ഉണ്ടോ എന്ന് പരിശോധിക്കുന്നതും, അതല്ലെങ്കിൽ ഇൻവെസ്റ്റിഗേറ്റേഴ്സിന് സംശയം തോന്നുന്ന ആൾക്കാരുടെ വീട്ടിലോ ഓഫീസിലൊക്കെ ഇടിച്ചു കയറി പരിശോധന നടത്തുന്ന സമയത്ത് വേസ്റ്റ് ബിന്നുകൾ നോക്കുന്നു, അല്ലെങ്കിൽ പൊതുവെ ആൾക്കാർ ശ്രദ്ധിക്കാത്ത സ്ഥലങ്ങൾ നോക്കുന്നു എന്നൊരു സംഗതി നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്. കുറെ കാലം മുമ്പുള്ള സിനിമകളിലൊക്കെ സ്ഥിരമായിട്ട് കാണുന്നൊരു സംഗതിയായിരുന്നു എന്ന് പറയുന്നത് പോലെ തന്നെയാണ് റിലവൻ്റ് ഇല്ലാത്ത കാര്യം. അത് നമ്മൾ എത്രത്തോളം ശ്രദ്ധയിടുന്നു എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിലൊരു പ്രധാനപ്പെട്ട സംഗതിയാണ് നമ്മളുടെ ഫയൽ നെയിം. ഭൂരിഭാഗം പേരുടെയും ഫയൽ നെയിം എന്ന് പറയുന്നത് വളരെ ശോകമാണ്. നിങ്ങൾക്ക് ഏറ്റവും നന്നായിട്ടൊരു ഫയൽ നെയിം കൊടുക്കാൻ കഴിയുക എന്ന് വെച്ച് കഴിഞ്ഞാൽ റെസ്യൂമേ ഓഫ് ഡാഷ്, ആ ഡാഷ് എന്നുള്ളത് നിങ്ങളുടെ പേര് പൂരിപ്പിക്കുക. ഇപ്പോൾ റെസ്യൂമേ ഓഫ് അനന്ത് വാസുദേവ് എന്ന് എനിക്ക് എൻ്റെ റെസ്യൂമേക്ക് ഫയൽ നെയിം കൊടുക്കാം. നിങ്ങൾക്ക് നിങ്ങളുടെ പേര് വെച്ചിട്ട് ഫയൽ നെയിം കൊടുക്കാം. പലപ്പോഴും വരുന്ന റെസ്യൂമേസ് മൈ റെസ്യൂമേ, മൈ ലേറ്റസ്റ്റ് റെസ്യൂമേ, റെസ്യൂമേ ന്യൂ, അല്ലെങ്കിൽ ഒരുപാട് പേര് നിക് നെയിംസ് ചെയ്യുന്നു, കുഞ്ഞാവാസ് റെസ്യൂമേ എന്നൊക്കെ പറഞ്ഞ്, വാവാ റെസ്യൂമേ എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ കിട്ടാറുണ്ട്. അതൊക്കെ തന്നെ നമുക്ക് കൃത്യമായിട്ടൊന്ന് എന്താ പറയുക, ഫയൽ നെയിം കൊടുത്താൽ തന്നെ ഒരു പ്രൊഫഷണൽസ് അവിടെ തൊട്ട് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. ഓപ്പൺ ചെയ്യുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു നല്ല ലുക്ക് ആൻഡ് ഫീൽ, റീഡബിലിറ്റി ഉണ്ടാവാൻ ശ്രദ്ധിക്കുക. ദെൻ വരുന്ന ചില കാര്യങ്ങൾ, ഒന്ന് സ്പെല്ലിംഗ് മിസ്റ്റേക്സ് ആവട്ടെ, അത് നമുക്ക് സ്പെല്ലിംഗ് അറിയാത്തതുകൊണ്ട് തെറ്റിപ്പോകുന്നു. രണ്ട്, നമ്മൾക്ക് ടൈപ്പിംഗ് മിസ്റ്റേക്ക്, അതായത് ടൈപ്പ് ചെയ്തപ്പോൾ നമ്മൾക്ക് തെറ്റുപറ്റി, സ്പെല്ലിംഗ് അറിയാം പക്ഷെ ടൈപ്പ് ചെയ്തപ്പോൾ തെറ്റിപ്പോയതുകൊണ്ട്. പിന്നെ ഒന്ന് ക്യാപിറ്റൽ ലെറ്റേഴ്സ്, നമ്മൾ ക്യാപിറ്റൽ ലെറ്റേഴ്സിൻ്റെ ഉപയോഗം, അത് എനിക്ക് തോന്നുന്ന ഒരു 99% ആൾക്കാരിലും നമ്മൾ കാണുന്ന ഒരു പ്രശ്നമാണ്. നമ്മൾ ഇംഗ്ലീഷ് എഴുതാൻ പഠിക്കുമ്പോൾ നമ്മളുടെ അടുത്ത് പറയുന്നുണ്ട്, പേരെഴുതുമ്പോൾ, സ്ഥലപ്പേരെഴുതുമ്പോൾ, വീട്ടുപേരെഴുതുമ്പോൾ ആൾക്കാരുടെ പേരോ അല്ലെങ്കിൽ കോഴ്സിൻ്റെ പേരോ സബ്ജക്റ്റോ ഇതൊക്കെ ഫസ്റ്റ് നെയിം ഫസ്റ്റ് ലെറ്റർ ക്യാപിറ്റൽ ലെറ്റർ ആവണം, അല്ലെങ്കിൽ ഒരു സെൻറ്റൻസിൻ്റെ ഫസ്റ്റ് വേർഡിൻ്റെ ഫസ്റ്റ് ലെറ്റർ ഇതൊക്കെ ക്യാപിറ്റൽ ലെറ്റർ ആണെന്ന് പറയുന്നുണ്ട്, നമ്മൾ ഫോളോ ചെയ്യാറില്ല. അതുപോലെ തന്നെ നാലാമത്തെ കാര്യം ഗ്രാമാറ്റിക്കൽ എറേഴ്സ്. നമ്മൾ മലയാളികൾക്ക് പൊതുവെ കോമൺ ആയിട്ടുള്ളൊരു സംഗതിയാണ്. ഈ നാലിൻ്റെയും പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്തുകൊണ്ടാണ് ഇത് വലിയ കാര്യമായിട്ട് കൺസിഡർ ചെയ്യപ്പെടുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇതൊന്നും നിങ്ങൾക്ക് അറിഞ്ഞില്ലെങ്കിലും നിങ്ങൾക്ക് ഇത് ടൈപ്പ് ചെയ്യുന്നത് ഒരു കമ്പ്യൂട്ടറിൽ, ഒരു ലാപ്ടോപ്പിലെ കമ്പ്യൂട്ടറിലാണ് ഇത് ടൈപ്പ് ചെയ്യുന്നത്, അവിടെ തന്നെ നിങ്ങൾക്ക് കറക്റ്റ് ചെയ്യാനുള്ള ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. മൈക്രോസോഫ്റ്റ് വേർഡ് ചെയ്യുകയാണെങ്കിൽ അടിയിൽ ലൈൻ വരും, റൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് ചെയ്യാം. നിങ്ങൾക്ക് ഗ്രാമർലി പോലുള്ള ടൂൾസ് യൂസ് ചെയ്യാം. ചാറ്റ് ജി പി ടിയിൽ ആ കണ്ടന്റ് കോപ്പി പേസ്റ്റ് ചെയ്തിട്ട് ഗ്രാമറും മിസ്റ്റേക്സ് ഉണ്ടോ എന്നൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ സജസ്റ്റ് ചെയ്യാം. ഇങ്ങനെയുള്ള ഓപ്ഷൻസ് ഒക്കെ ആയിട്ട് നമ്മളൊന്നും ചെക്ക് ചെയ്യുന്നില്ലെങ്കിൽ ഒട്ടും എഫേർട്ട് ഇടാത്ത ഒരാളാണ് നമ്മളെന്ന് വിചാരിക്കും. അപ്പോൾ ഫയൽ നെയിം, പ്രോപ്പറായിട്ടുള്ള അലൈൻമെൻറ്റും റീഡബിലിറ്റിയും, സ്പെല്ലിംഗ് മിസ്റ്റേക്സ്, ഗ്രാമാറ്റിക്കൽ എറേഴ്സ്, ക്യാപിറ്റൽ ലെറ്റേഴ്സിൻ്റെ പ്രോപ്പർ യൂസേജ്, അതുപോലെ തന്നെ ഗ്രാമാറ്റിക്കൽ എറേഴ്സ് തുടങ്ങിയ കാര്യങ്ങൾ, പിന്നെ അൺവാണ്ടഡ് ഇൻഫർമേഷൻ ഒഴിവാക്കുക. പലരും അച്ഛൻ്റെയും അമ്മയുടെയും പേര്, ജാതി, മതം, ഹൈറ്റ്, വെയ്റ്റ് ഇങ്ങനെയുള്ള കുറേ സാധനങ്ങൾ കുത്തിക്കേറ്റ്, ഇത് ഒഴിവാക്കുക. ഇത്രയും ബേസിക് കാര്യങ്ങൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾ അത്യാവശ്യം നിങ്ങളുടെ പ്രൊഫഷണലിസം കൺവേ ചെയ്യപ്പെടും. ഇനി ഇതൊന്നും നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നില്ലെങ്കിലും ഇതൊക്കെ ഇതിനകത്തൊക്കെ തെറ്റുകളുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രൊഫഷണലിസം വളരെ വീക്കാണെന്ന് ജഡ്ജ് ചെയ്യപ്പെടുകയും ചെയ്യും എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട സംഗതി. അപ്പോൾ റെസ്യൂം എന്നെടുത്ത് നോക്കുക, ഈ പറയുന്ന കൺസേൺസ് ഉണ്ടോ എന്ന് പരിശോധിക്കുക, ഉണ്ടെങ്കിൽ കറക്റ്റ് ചെയ്യാൻ മടിക്കാതിരിക്കുക. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ്. താങ്ക് യു സോ മച്ച്. ഓൾ ദി ബെസ്റ്റ്.